ചിക്കൻ ചുടാൻ വേണ്ടിയിട്ട് ഒരു അടുപ്പുണ്ടാക്കാനുള്ള പരിപാടിയിലാണ് പുള്ളേര് ഇഷ്ടിക കൂടുന്നുണ്ട്. പട്ടപ്പട വെച്ചിട്ടാണ് പരിപാടി. എല്ലാവരും കൂടിയിട്ടുള്ള സഹകരണത്തിലാണ്. 4-5 പിള്ളേരുണ്ട്. എന്തായാലും പെട്ടെന്ന് പെട്ടെന്ന് ആവും. അടുത്ത് തന്നെ ഇപ്പോൾ അടുത്ത് ഗ്രില്ല് വയ്ക്കാനുള്ള പരിപാടിയാണ്. ഗ്രില്ലെടുക്കാൻ പോയിട്ടുണ്ട്. എന്തായാലും മണ്ണിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഗ്രില്ല് കൂടുന്നു, ഗ്രില്ല് ഫിറ്റ് ചെയ്തു. അപ്പോൾ അടുപ്പിൻ്റെ അവസാന ഘട്ട പണികളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി കല്ലൊക്കെ വെക്കാണ്ട് ഒന്ന് സെറ്റിംഗ് ആണോ എന്നൊക്കെ ഒന്ന് വെച്ച് നോക്കുകയാണ്. എന്തായാലും കിച്ചു ആണ് സ്റ്റാർട്ട് ചെയ്യണത്. കർപ്പൂരം കൂടുന്നുണ്ട്, ചകിരിയൊക്കെ ഇട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ റിസ് ചുട്ടിപ്പാറ ചെയ്യണ പോലെ ആണ്ട് കത്തിച്ചൊരു കത്തിക്കല്. ഇനി നമുക്ക് ചിരട്ടി കയറണം. അതുകൊണ്ട് കത്തിക്കാനുള്ള പരിപാടിയുണ്ട്. ആളി കത്തിക്കട്ടാണ്ട് അങ്ങനെ തീ ഇങ്ങനെ ആളി കത്തി തുടങ്ങിയിട്ടാണ്. ഇനിയിപ്പോൾ തീ അവിടെ കത്തിച്ച് അവിടെ ഇട്ടാണ് ഞങ്ങൾ പോവുക. ഞങ്ങൾ ഇനി ചിക്കൻ്റെ പരിപാടിക്ക് പോവുക. അങ്ങനെ സംഗതി ചിക്കൻ മേടിച്ചു കൊടുക്കുന്നുണ്ട്. ചിക്കൻ മേടിച്ചു കൊടുക്കുന്നത് ഒരു പാത്രത്തിലിട്ട് അങ്ങനെ ചെറുനാരങ്ങയൊക്കെ ഉണ്ട്. ചെറുനാരങ്ങയൊക്കെ എടുത്തിട്ട് കിറുകറി അങ്ങനെ അങ്ങനെ കിടത്തിറങ്ങിണ്ട്. ദേഷ്യം പിടിച്ചിട്ട് മറ്റവരൊന്ന് ചിരിക്കേണ്ട. എന്തായാലും നമ്മൾ കഴുകാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ വെള്ളം കോരി ഒഴിച്ചു. കിണറ്റിലെ വെള്ളം തന്നെയാണ്, നല്ല വൃത്തിയിൽ ഒഴിക്കുന്നുണ്ട്. ഇത് നന്നായി കഴുകണം. എന്തായാലും എല്ലാ പിള്ളേരും കൂടി ഇരുന്നു കേട്ടോ. എന്നിട്ട് കഴുകലാണ്, ഞാൻ കഴുക ഈ കഴുക ഞാൻ കഴുക ഈ കഴുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഴുകി കഴുകുന്നില്ല കൊച്ചിലൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കഴുകലാണ്. എന്തായാലും 2-3 വെള്ളത്തിൽ കഴുകിയില്ല. അടിപൊളിയായിട്ട് കഴുകി എല്ലാം നെയ്യൊക്കെ എടുത്ത് കളഞ്ഞു. കളഞ്ഞ് കളഞ്ഞ് ലാസ്റ്റ് ഒന്നും ഇല്ലാണ്ട് ആ പരിവായി. എന്നാലും കുഴപ്പമില്ല, അധികം ചിക്കനൊന്നും ഇല്ല. കാരണം അൽഫാമിൻ്റെ പരിപാടി സ്റ്റാർട്ടിങ്ങാണ്. പോവാണെങ്കിൽ കുറച്ച് ചിക്കനെല്ലാം പൂവ് വെച്ചിട്ട് വളരെ കുറച്ചേ മേടിച്ചിട്ടുള്ളൂ. ഇനി എന്തായാലും ഞങ്ങളുടെ മസാല പറഞ്ഞ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പേ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇലയിൽ വെച്ചിട്ടുണ്ടോ, ഒരു കാണാൻ ഒരു ഭംഗിക്ക് നമുക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ കിച്ചു മസാല ഇട്ട് തുടങ്ങി. മുളക് പൊടി ഇട്ടു, പിന്നെ കുറേയൊക്കെ ഇട്ടു. അതിൻ്റെ ഇടയിൽ ഭയങ്കര ചർച്ച നടന്ന കാരണം കൂടുതലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ മുളക് പൊടിയൊക്കെ ഇട്ടുണ്ട്. അളി കിച്ചുവിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് എന്തൊക്കെ ഇടുന്നുണ്ട് എന്നുള്ള കാര്യം. എന്തായാലും കിച്ചു മസാലയൊക്കെ കലക്കി, ഭയങ്കര ചർച്ചയൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. എന്തായാലും അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ചിക്കന് മസാലയിലിട്ട് ഇങ്ങനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കട്ടോ. അങ്ങനെ എല്ലാവരും ഉണ്ട്, ഗ്രിഗറി ഇടപെട്ടു. കാരണം പെട്ടെന്ന് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് അൽഫാം തന്നെയുള്ള ഒരു പ്രത്യേക കൊതിയിലാണ്. ഇതിൻ്റെ ഇടയിലും നന്നായി എന്ന് പറയാൻ വേണ്ടിയിട്ട് കിച്ചു മറന്നിട്ടില്ല. കിച്ചു കാണിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഇലയിലേക്ക് എടുത്തിട്ട് വെക്കുന്നുണ്ട്. എന്തായാലും എല്ലാവർക്കും ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാണ് ഇങ്ങനെ ചിക്കൻ പിടിച്ചിട്ടുണ്ടോ, മസാല ഒക്കെ പിടിച്ചിട്ടുണ്ടോ. എന്തായാലും ഞങ്ങൾ ചൂടാള പരിയിലേക്ക് കിടക്കാൻ പോവാണ്, അടുത്ത് ചൂടുകയാണ്. അപ്പോൾ പിള്ളേരൊക്കെ കൂടി പറഞ്ഞു നമുക്ക് വേപ്പിൻ്റെലേക്ക് വെച്ചിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് ഒന്ന് കാണിക്കാം. അതായത് വീഡിയോയ്ക്ക് ഒരു നല്ല ഷോ ഉണ്ടാവും, അങ്ങനെയൊക്കെ ചെയ്താൽ ഒരു നല്ലൊരു കാഴ്ചക്കാരൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്തത്. എന്തായാലും ചെയ്തു, അങ്ങനെ ഞങ്ങൾ വെച്ചു. അങ്ങനെ ഞങ്ങൾ വേപ്പിലൊക്കെ ഇട്ടു. ആരുടെ ഐഡിയ എന്ന് ഞാൻ പറയുന്നില്ല, വേപ്പിലിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മേലെ ഞങ്ങൾ ചിക്കനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മുളകൊക്കെ ഇട്ടുണ്ട്. അതൊരു ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളാണ് മുളകൊക്കെറിൽ. അങ്ങനെ കിച്ചൺ തന്നെ മുൻകൈ എടുത്തിട്ട് ചിക്കനൊക്കെ അതിൻ്റെ മേലെ നല്ല ചൂടുണ്ട് കേട്ടോ, ഇട്ടുണ്ട്. ഓരോ സൈഡൊക്കെ ഇങ്ങനെ നോക്കി വരഞ്ഞാലേ അതിൻ്റെ അടിപൊളിയായിട്ട് അങ്ങനെ ഇടുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്നാണ് ഇടുന്നത്. കൈ നല്ല ചൂടുണ്ട് പോകുന്നുണ്ട്. എന്തായാലും ഓരോരോ സെക്ഷനായിട്ടിട്ട് വാങ്ങി അണ്ടിയൊക്കെ ഇട്ട് അവസാനിപ്പിച്ചു. കുറച്ച് കഴിയുമ്പോഴേക്കും ഏകദേശം ഈ പരിവായിട്ടാണ് നല്ല നല്ല ഇടയ്ക്കിടയ്ക്ക് ചിരട്ടിയൊക്കെ ഇടുന്നുണ്ട്. നല്ല സെറ്റായി, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ തിരിപ്പിച്ചിടുന്നുണ്ട് കേട്ടോ, അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും നല്ല കടയിൽ മേടിക്കേണ്ട പരിവായുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതിൻ്റെ ഓയിലാണ് നീരങ്ങോട്ട് താഴേക്ക് വീണ്ട അതിൻ്റെ അർത്ഥം സെറ്റായി തന്നെ ആയിട്ട് എന്തായാലും ഞങ്ങൾ എടുക്കാൻ പോവാം. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ പറ്റും, ഞങ്ങൾ കപ്പയും കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് കപ്പ പിന്നെ അതുപോലെ ചിക്കനും കൂടി ബെസ്റ്റാന്നുള്ള രീതിയിൽ ഞങ്ങൾ കുറച്ച് കപ്പ വയ്ക്കാനുള്ള പരിപാടിയുണ്ട് ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ കപ്പ നന്നാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചാണ് മേടിച്ചിട്ടുള്ളൂ കേട്ടോ കപ്പ. എന്തായാലും ഒരു സൈഡ് നന്നാക്കി ഞങ്ങൾ തുടങ്ങി. എന്തായാലും കട്ടിങ് ഞാൻ നേരിട്ട് തന്നെ ആവാമെന്ന് വിചാരിച്ചു. എന്തായാലും ഒരു രസം, എന്തായാലും പിള്ളേർ ചിക്കനൊക്കെ ക്ലിയർ ചെയ്തല്ലേ, കപ്പ ഞാൻ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കപ്പ കട്ട് ചെയ്ത് കഴിഞ്ഞു. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം പോലെ കഴുകണ്ട. വീണ്ടും ഞങ്ങളെല്ലാവരും കൂടി വട്ടം വളഞ്ഞ് നിന്ന് പെട്ടപ്പെട്ടപ്പെട്ട അയച്ചിട്ട് കഴുകി കഴിഞ്ഞു കേട്ടോ. ഇനി അടുപ്പത്ത് കയറ്റാൻ പോവാം. അങ്ങനെ അടുപ്പത്ത് കുമുകുമാന്ന് തിളക്കിണ്ടെങ്കിൽ ഇതെല്ലാം കൂടിയിട്ട് സെറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഒരു സ്ഥലത്തിരുന്ന് സെറ്റ് ചെയ്ത് നമുക്കിരുന്ന് കഴിക്കണം. നേരത്തെ ചിക്കനൊക്കെ ഒരു ഇലയിലിട്ടിട്ട് അടിപൊളിയായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി കുള്ളിയൊക്കെ അതിൻ്റെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ എടുത്ത് കഴിക്കണം, അതിനുള്ള പരിപാടികളാണ്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ സ്പീഡാക്കി കഴിക്കാനുള്ള സെറ്റപ്പ് നോക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു ഇൻ്റർവ്യൂ ഒക്കെ പറയണമെന്നുണ്ട്. അപ്പോൾ സംഗതി സ്പീഡാക്കി മൊത്തത്തിൽ 6 മണി. അപ്പം ഞാനൊരു ഇൻ്റർവ്യൂ പറയാനുള്ള ശ്രമമാണ്. അപ്പോൾ നമ്മുടെ വോയിസൊക്കെ ഒന്ന് അതിൽ കേൾക്കാം എങ്ങനെയാണ് പറയണമെന്ന്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത പരിപാടിയാണ് വറുത്ത കോഴി പിന്നെന്താ കപ്പയും. ഞാൻ വിചാരിച്ച ആരെങ്കിലും വറുത്ത കോഴി എന്ന് പറഞ്ഞ ചുട്ട കോഴി എന്ന് തിരിച്ച് പറഞ്ഞിരുന്നു. എല്ലാവരും തിന്നാളെ തിരക്കിലാട്ടാ.
അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ വെച്ചാൽ ചെയ്യുക, അതിലാ ചിഹ്നങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അടിച്ച് പൊട്ടിക്കേണ്ടവർ പൊട്ടിക്കുക, എന്താ വെച്ചാൽ ചെയ്യുക.